സംസ്ഥാനത്തെ ഒരു മന്ത്രി അദ്ദേഹം സംസ്ഥാനത്തെ അല്ലെങ്കിൽ രാജ്യത്തെ ഉന്നതമായ സ്ഥാനങ്ങൾ വഹിക്കുന്ന വ്യക്തികളെ അഭിസംബോധന ചെയ്ത് അവരെ വിമർശിക്കുമ്പോൾ പോലും ഉപയോഗിക്കുന്ന പദങ്ങൾ വളരെ സഭ്യമായിരിക്കണം. കേരളത്തിൻ്റെ സംസ്കാരത്തിന് യോജിച്ച വിധം മാന്യമായ പദങ്ങൾ കൊണ്ട് വിമർശിക്കാനുള്ള അവകാശം ആർക്കുമുണ്ട്? അത്തരം വിമർശനങ്ങളാണ് ഇത്തരം സ്ഥാനങ്ങളിരിക്കുന്നവരിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. വിമർശനം കടന്നുപോയി എന്നൊരു അഭിപ്രായമുണ്ടോ? കാരണം അദ്ദേഹം പറഞ്ഞ വാക്കുകൾ എന്ന് പറയുന്നത് മോദിയെ കണ്ടിട്ടും വൈൻ കുടിച്ചു പോരുകയായിരുന്നു എന്നാണ് മന്ത്രി പറഞ്ഞത്. രോമാഞ്ചമുണ്ടായി, വൈൻ കുടിച്ച രോമാഞ്ചം ഉണ്ടാകുന്നവരാണ് മെത്രാന്മാരെന്ന രീതിയിൽ അപഹസിച്ച് സംസാരിക്കുന്നത് ഒരു സംസ്ഥാനത്തെ ഭരിക്കുന്ന മന്ത്രിക്ക് യോജിച്ചതാണോ എന്ന് അദ്ദേഹം ചിന്തിക്കണം. അദ്ദേഹത്തിൻ്റെ സ്ഥാനത്തിന് യോജിച്ച രീതിയിൽ വേണം അദ്ദേഹം ഇത്തരം വിഷയങ്ങളിൽ പ്രതികരിക്കാനായിട്ട്. അദ്ദേഹം ഒരു മന്ത്രിയാണ്, സാധാരണക്കാരനല്ല. അപ്പോൾ ഔന്നിത്യം ഉള്ള ഒരു സ്ഥാനത്തിരിക്കുന്ന ആൾ ഔന്നിത്യത്തിന് യോജിച്ച വിധം പ്രതികരിക്കണം. അല്ല, കെ സി ബി സി തന്നെ നടത്തിയ ക്രിസ്മസ് വിരുന്നിനെ കുറിച്ച് ശ്രീ കെ ടി ജലീൽ മുൻ മന്ത്രി ഒരു പ്രസ്താവന നടത്തി. അല്ല, ഞാൻ ചോദിക്കുന്നത് ഈ പാർട്ടിയിലുള്ള നേതാക്കന്മാർക്കൊക്കെ അവരുപയോഗിക്കുന്ന നിഘണ്ടു എല്ലാം ഒന്നാന്ന് തോന്നുന്നു. അതുകൊണ്ട് അത്തരം നിഘണ്ടു ഉപയോഗിച്ചിട്ടാണ് അവർ പാർട്ടി ക്ലാസ്സിൽ പങ്കെടുക്കുന്നത്. അത്തരം നിഘണ്ടുകൾ ഉപയോഗിക്കുന്നവരിൽ നിന്ന് ഇതിൽ കൂടുതലൊന്നും നമുക്ക് പ്രതീക്ഷിക്കാൻ വയ്യ. എങ്കിലും സംസ്കാരമുള്ളൊരു സമൂഹത്തിൻ്റെ ഭാഗമെന്ന നിലയിൽ ഉന്നതമായ സ്ഥാനങ്ങൾ വഹിക്കുന്നവർ വളരെ ഔചിത്യപൂർണമായ പദങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വേണം വിമർശനങ്ങൾ ഉന്നയിക്കാൻ.